चार्चे कुली चार्चे कुली तांकल 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 െ ചർച്ച വിളിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷയം മാറ്റണം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിനുള്ള ഉത്തരമില്ല ശ്രീ ഒരു ഒരു ഉത്തരവില്ല ചർച്ചയ്ക്ക് ഉത്തരവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം മൂപ്പര കയ്യിൽ താങ്കൾ താങ്കളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തണം മറുപടിയില്ലെന്ന് അവർ തെറ്റിദ്ധരിക്കും അയ്യോ അത് ശരിയാണല്ലോ ഈ അനിൽകുമാർ എന്തെന്നാണ് സി പി നീതി പുലർത്താണ്ട് അവതാരക പറയുന്ന അവരുടെ കേട്ടോ ഞങ്ങളുടെ പാർട്ടിയുടെ നീതി പുലർത്തുന്ന ശ്രീ ശ്രീ പിണങ്ങി പോയിരിക്കുന്നു എന്തിനാണെന്ന് നമുക്കാർക്കും വ്യക്തമല്ല നമുക്കാർക്കും എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിൽ കാണുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നില്ലേ ആ രണ്ട് നമുക്കാർക്കും എന്നാണ് അർത്ഥം നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെടുത്തി നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ആളാണ് മാത്യു കോഴനാട് വലിയ ബോംബുകൾ പൊട്ടിക്കും എന്നുള്ളതാണ് ടൈം വെച്ചുള്ള മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളുടെ മുഖ്യ ഇനം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വാർത്താ സമ്മേളനം ഇതാ ഞാൻ വിളിക്കാൻ പോകുന്നു ഇത്ര മണിക്ക് വിളിക്കും എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൊരു പോസ്റ്റിട്ടാൽ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് വരും പിന്നെ ഈ വാർത്താ സമ്മേളനം ചാനലുകളിൽ ലൈവായി വരും പിന്നെ അതിന്മേൽ ചർച്ച നടക്കും ചർച്ചയോട് ചർച്ച ഏറ്റവും ഒടുവിൽ നടത്തിയ സമ്മേളനത്തിൽ കേരളം ഞെട്ടും വമ്പൻ കള്ളപ്പണ ഇടപാടാണ് ധൈര്യമുണ്ടെങ്കിൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്ത് പുറത്തിറക്കുക എന്നുള്ളതാണ് കോഴൽനാടിൻ്റെ വെല്ലുവിളി ഒക്കെ കുഴൽനാടിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ കോഴൽനാടിനെ തന്നെ അത് പുറത്ത് കിട്ടാ പോരെ ഈ സംശയത്തിന് ഒന്നും മറുപടി പറയാത്ത സി പി എമ്മിൻ്റെയോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വെല്ലുവിളിയൊക്കെ വിളിച്ച് വെറുതെ എന്തിനാണ് നേരം കളയുന്നത് എത്രയും പെട്ടെന്ന് കുഴൽനാടൻ തന്നെ അത് പുറത്തുവിടുന്നതാണ് നല്ലത് എന്തായാലും കുഴൽനാടൻ ഈ പ്രഖ്യാപനം നടത്തിയ ഉടനെ ചാനലുകളൊക്കെ ചർച്ചയോട് ചർച്ചയായി മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിൽ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് അനിൽകുമാറിനെ തന്നെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു അവതാരക ആദ്യത്തെ ആ ചോദ്യം അങ്ങോട്ട് തൊടുത്തുവിടുകയും ചെയ്തു നിങ്ങളുടെ പാർട്ടിക്ക് എല്ലാ വിവരങ്ങളും അറിയാമോ അതൊരാക്കിയ ചോദ്യമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ ചില ആളുകൾക്കൊക്കെ തോന്നും പക്ഷെ അനിൽകുമാർ മൈൻഡ് ചെയ്യാണ്ട് ഉത്തരത്തിലേക്ക് കടന്നു ഇന്നിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഷാനി പറഞ്ഞതെല്ലാം മാത്യു കുഴൽനാടന്റെ വാഴത്തുപാട്ടുകളാണ് കുഴൽനാടൻ ഇത് പറയുമ്പോൾ കുഴൽനാടൻ ആരാണ് എന്ന് ഷാനിക്ക് അറിയാത്തതല്ല കുഴൽനാടൻ ആരാണ് എന്ന് നാടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യോ കുഴൽനാടനെ പറ്റി പറയാൻ പാടില്ല കേട്ടോ എന്തെന്നിപ്പോ ഈ അനിൽകുമാർ

ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം ആ ഇനി ഷാന് ചോദിക്കാതിരിക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ പറയാൻ പോവാണ് ഒന്ന് ഇതുപോലൊരു ദിവസം ഇതേ മനോരമ ചാനലിൽ അയ്യപ്പദാസ് എന്നോട് ചോദിച്ചു ഷാന് ചോദിച്ച പോലെ മൂലയ്ക്ക് ചാരിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മൂന്ന് ഉത്തരം പറഞ്ഞാൽ മതി പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായി അച്ഛന് പ്രസാദിയ കമ്പനിയിൽ ബന്ധമുണ്ടോ 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 ചോദ്യം ഞാനപ്പം വിശദീകരിക്കാൻ ശ്രമിച്ചാലുള്ള അയ്യപ്പദാസിനോട് പറഞ്ഞു മൂന്ന് ഉത്തരം പറയാം എന്താണ് ഉത്തരം ഒന്ന് ബന്ധമുണ്ട് ഇല്ലേ ബന്ധമില്ല ഇല്ലേ അറിയില്ല ഇതാണ് നിങ്ങൾ പറയേണ്ട ഉത്തരം എനിക്ക് ഉത്തരം പറഞ്ഞു തോന്നുന്നു അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ ധാരണ അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയ്യപ്പദാസിനു ഫോൺ വിളിച്ച് അറിയാം ആ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവ് എന്താണ് അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചൂടാ ഞങ്ങൾ ഓരോന്ന് ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും പിറ്റേ ദിവസം അത് ചോദിക്കാൻ പാടില്ല അത് പമ്പൻ ബോംബുകളായിട്ട് നമ്മൾ അന്നന്ന് പൊട്ടിക്കുന്നതാണ് പിറ്റേ ദിവസം വീണ്ടും അത് ഇങ്ങനെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും അതൊക്കെ പഴയ കഴിഞ്ഞുപോയ കാര്യമല്ലേ നിങ്ങൾ അന്നുള്ളതിനെ കുറിച്ച് അന്നൊന്ന് മറുപടി പറയണം ആരെങ്കിലും ദിവസം താങ്കൾ മാറ്റി കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അയ്യോ അവതാരകയ്ക്ക് ഒരു ലോഡ് പുച്ഛം സഹതാപം പറഞ്ഞതും ചെയ്യുന്നതും ഒക്കെ ഓർക്കുമ്പോൾ തോന്നുന്ന ഒരു സഹതാവുമില്ലേ അതങ്ങ് അതിഥിയുടെ തലയിൽ വെച്ചു അനിൽകുമാറിന്റെ തലയിൽ വെച്ചു എന്ന് മാത്രം അത് ഗംഭീര ഐഡിയ ആണ് അയാള് ചാനലിൽ വിളിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ കരുതുന്ന ഒരു മര്യാദയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നതിനൊരു അതിരൊക്കെ വെക്കും അതൊന്നും നമുക്ക് വാതകമല്ലപ്പാ ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരൊറ്റ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ആൾക്ക് പോലും പറ്റുന്നില്ല അയ്യോടാ പിന്നെ പിന്നെന്തിനു ചർച്ചയ്ക്ക് വിളിക്കുന്നു അത് നമ്മുടെ ഔദാര്യം ചാനലിന്റെ ഔദാര്യം അതിഥിയെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ ഔദാരിയാണ് അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷയം മാറ്റണം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല ശ്രീ അനിൽകുമാർ ഒരു ഉത്തരവില്ല ചർച്ചയ്ക്ക് വിളിച്ചാക്കെ ഒരു ഉത്തരവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം മൂപ്പര കയ്യിലില്ല പിന്നെന്തിനാ ചർച്ചയ്ക്ക് വിളിച്ചത് പറയുന്നത് അത് നമ്മൾ ഔദാര്യാണ് നമ്മൾ പിന്നെ പാവം വിചാരിച്ചിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നതല്ലേ വന്നിരുന്നോട്ടെ സ്റ്റോക്കുള്ള പുച്ഛവും അപമാനവും എല്ലാം നമുക്ക് വാരി വിതറാലോ അതൊക്കെ നമ്മളെ ഒരു ഹോബി അല്ലേ അത് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചോദ്യം ഉന്നയിക്കാൻ ഇത്തരത്തിലുള്ള തീരുമാനിക്കാൻ ഒരല്പം അവകാശം വിട്ടുകൊടുക്കൂ െട്ടെ പറയട്ടെ അനിൽകുമാർ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കി ആ എന്റെ പാർട്ടിയുടെ ഉത്തരം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുവോന്നൊക്കെ ഞങ്ങളുടെ ബോധ്യാണ് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യാണ് അതിൻ്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പത്ത് ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല അങ്ങനത്തെ അധികാരം നിങ്ങൾക്ക് കൽപ്പിച്ചു വന്നിട്ടില്ല അയ്യോ ഉണ്ട് അതൊക്കെ നമ്മൾക്ക് പണ്ടേ ഉണ്ട് പലതും വിധിക്കാനുള്ള അധികാരം നമ്മൾക്ക് പണ്ടേ ഉണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളെയൊക്കെ മുന്നിലിരുത്തിക്കൊണ്ട് പുച്ഛവും സഹതാവുമൊക്കെ വാരി വിതറും മാത്രല്ല നിങ്ങൾക്ക് ഉത്തരവില്ലാന്ന് നമ്മളങ്ങ് വിധിക്കും

അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും ഞങ്ങളൊക്കെ അവസരം നിങ്ങൾ തന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആ ഞാൻ പറയട്ടെ ഇത് ഇനി ഞാൻ ഇടപെടരുത് നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് പറയണത് നിങ്ങൾ പറഞ്ഞതിനൊന്ന് മറുപടി പറയാൻ വയ്യ പിന്നെ ഞാൻ എന്ത് വേണം നിങ്ങൾ പറയണത് യസ് ഒന്നോ ഉത്തരം പറയണോ ഞാൻ എൻ്റെ പാർട്ടിയുടെ മറുപടി പറയാൻ പോവാണ് ആ മറുപടി പറയുമ്പോൾ ഇപ്പോൾ ആ ആറോ ഏഴോ മിനിറ്റായി ഈ ഏഴ് മിനിറ്റിനകത്ത് എത്രയും അസംബന്ധങ്ങൾ നിങ്ങൾ പറഞ്ഞു പത്ത് ദിവസമായിട്ട് ഞങ്ങൾ തേയുകയാണ് പത്ത് ദിവസമായിട്ട് ഞങ്ങൾ തൂക്കുകയാണ് മറുപടിയില്ല എല്ലാത്തിനും മറുപടി പറയാനായിരിക്കണത് അയ്യോ അങ്ങനെ മറുപടി പറയാൻ പാടില്ല മറുപടി പറയുമ്പോൾ നമ്മൾ ഇടപെട്ട് കുളമാക്കും അങ്ങനെ പ്രകോപിപ്പിക്കും അപ്പോൾ നിങ്ങൾ പ്രകോപിതനായി മറുപടി പറയും ആ മറുപടി കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും നമ്മൾ ഒരാഖിയ ചിരി അങ്ങ് ചിരിക്കും ഞങ്ങളെ നിങ്ങൾ വേട്ടയാടുമ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി സി പി ഐ എം പിണറായി വിജയൻ കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഞാൻ പലതവണ വെല്ലുവിളിക്കുന്നു ഷാനിയെ വെല്ലുവിളിക്കുന്നു അഭിമാനവും അന്തസ് നിങ്ങൾ നിങ്ങൾ മലയാള മനോരമയുടെ നിങ്ങളെ പറയൂ അതെ ചിരി വരും കാരണം കരിമണൽ കമ്പനിയെ സഹായിച്ചത് എന്തോ നിയമമൊക്കെ കൊണ്ടുവന്നിട്ട് ബി ജെ പി ആണെന്നൊക്കെയാണ് അനിൽകുമാർ പറയുന്നത് അതൊക്കെ പറയാൻ പാടില്ല അന്നേരമൊന്നും നമ്മൾ സഹിച്ചങ്ങി ഇരിക്കൂലാട്ടാ നമ്മൾ ഈ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്തതിന്റെ ഉദാഹരണങ്ങൾ ആർക്കൊക്കെ ഒന്ന് ബി ജെ പി ബി ജെ പിയുടെ ജന്മഭൂമി പത്രം കരിമണൽ കമ്പനിക്ക് വേണ്ടി ലേഖനം എഴുതി മുഖപ്രസംഗം എഴുതി ആ അക്കാര്യത്തിനകത്ത് അതിന്റെ ചീഫ് എഡിറ്ററെ പിരിച്ചുപിട്ടു ഹരീസ് കർത്തയെ പിരിച്ചുവിട്ടു അതേ ഇപ്പൊ ഗവർണറുടെ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ വിളിച്ചോ പ്രത്യക്ഷത്തിൽ തെളിഞ്ഞതാണ് എന്താ തെളിഞ്ഞത് ബന്ധം ആ ബന്ധത്തിന്റെ ഭാഗമായി ജന്മഭൂമിയിൽ ലേഖനം വന്നു ഇതൊന്നും പഠിക്കാണ്ടാണ് അനിൽകുമാർ വന്നത് ഒരു ദിവസം ഒരു ന്യായം പറയാൻ പാടുള്ളൂ പിറ്റന്നാൾ വേറെ ന്യായം പറയണം ചാനലുകാർ പറയുന്നത് പോലെ തന്നെയാണ് ഇന്നൊരു ന്യായം പറയും നാളെ അതിന്റെ ഓപ്പോസിറ്റായ വേറെ ന്യായം പറയണം അതുപോലൊക്കെ വേണം ചാനലില് വന്നിരുന്ന് പറയാൻ അല്ലാതെ പത്ത് ദിവസം മുന്നേ പറഞ്ഞ ന്യായം ഇന്ന് നിക്കുക ഇന്ന് പറയാൻ പാടണ്ട അത് പറയാൻ പാടില്ല വേറെ എതിർന്യായം ഇന്ന് പറയണം എന്റെ വാക്ക് തടസ്സപ്പെടുത്തിയാൽ ഞാൻ ഈ അല്ല പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഉത്തരം പറയാത്തത് മര്യാദകേടല്ലേ അനിൽകുമാറൊക്കെ എന്ത് മര്യാദകളാണ് കാണിക്കുന്നത് താങ്കൾ മറുപടി പറയാൻ തുടങ്ങുന്നു ജന്മഭൂമിയെ കുറിച്ച് പറയുന്നു ബിജെപിയെ കുറിച്ച് പറയുന്നു മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു കരിമണൽ കമ്പനിയുമായുള്ള കുറിച്ച് സിപിഎം അല്ല പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഉത്തരം പറയാത്തത് മര്യാദകളില്ല അൽകുമാറൊക്കെ എന്ത് മര്യാദകളാണ് കാണിക്കുന്നത് നമ്മൾ പറയുന്ന ഉത്തരം പറയണം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ അത് ആ കമ്പനികളെ ബാധിക്കുന്ന നിയമപരമായ കാര്യങ്ങളാണ് അത് നിയമപരമായ പരിശോധന വേണം നിയമപരമായ പരിശോധന ആവശ്യപ്പെടുന്ന വിധം വീണാവിദ്യ ഈ രാജ്യത്തെ ഒരു നിയമപ്രക്രിയയിലേക്കും ക്ഷണിക്കപ്പെട്ടിട്ടില്ല അവരുടെ കമ്പനിയോ അവരോ ഒരു നിയമപ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടില്ല അവരും അവരുടെ കമ്പനിയും ഉൾപ്പെടാത്തൊരു നിയമപ്രക്രിയയിലേക്ക് അവരുടെ പേര് വലിച്ചിഴക്കാൻ ആർ എസ് എസിന് നേതൃത്വം കൊടുക്കുന്ന നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഐ ടി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ കാണിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ എഴുതി വെച്ചു അതെങ്ങനെയാണ് സൂത്രപ്പണി കാണിച്ചത് സി എം ആർ എല്ലാം ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ആരാണ് നികുതി വെട്ടിപ്പിന് ആരോപണ വിധേയരായവർ മറ്റവരാരാണ് അത് കണ്ടുപിടിച്ച ആളുകൾ ഈ കാര്യം തീർപ്പാക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നവരെ എഴുതി തരണമെന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങൾ തരണം എന്ന് ആവശ്യപ്പെടുന്ന പോലെ എഴുതിത്തരണം എന്നാവശ്യപ്പെട്ടാൽ അങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാർ സിആർഎംഎൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നു എഴുതി കൊടുക്കുന്നത് വെച്ചിട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വീണാ വിജയനോട് ചോദിക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രിയുടെ പേര് ചേർത്തുകൊണ്ട് അതിർപ്പിക്കും ഗവൺമെന്റിന്റെ വേട്ടയാടുന്ന ബി ജെ പിണോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വേട്ടയാണ് മുഖ്യമന്ത്രിക്കെതിരെ സി എം ആറിൽ സി പി എമ്മിനെ അറിയിച്ചതാണോ ഇക്കാര്യം അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് എഴുതി കൊടുത്തതാണ് സി എം ആറിൽ അറിയിച്ചതാണോ സി പി എമ്മിനെ അല്ല പിന്നെ അത് ഗംഭീര ചോദ്യമാണ് പക്ഷെ ഉത്തരം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടാ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഉത്തരം വേണ്ടേ പറയാൻ ഇല്ലെങ്കിൽ നമ്മളെ അപമാനിച്ച കളിയും പൂച്ചു കളിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ലാട്ടാ ഇനി ഈ ചോദ്യം മൂന്നാമത്തെ ചോദിക്കുന്നത് ഇനി ചോദിച്ചാൽ പരിപാടി ഞാൻ പറഞ്ഞു

നമ്മൾ പുച്ഛിക്കും അപമാനിക്കും പരിഹസിക്കും കളിയാക്കും അതൊക്കെ മിണ്ടാണ്ട് കേട്ടിരുന്നോളണം ഈ അതിഥിയായി വരുന്ന സി പി എംമാരൊക്കെ അത് മനസ്സിലാക്കണം ഇങ്ങനെ പറയുന്ന അപമാനമൊക്കെ മിണ്ടാണ്ട് കേട്ടിരുന്നോളാം അല്ലാണ്ട് അതിനെതിരെ പറയുന്നത് ശരിയല്ല കേട്ടോ അതെല്ലാം മാധ്യമധർമ്മത്തിനെതിരാണ് ഞാൻ ഉന്നയിക്കുന്ന കാര്യം എൻ്റെ പാർട്ടിയുടെ ബോധ്യമാണ് എൻ്റെ സി എം ആറിൽ പറയേണ്ട ബോധ്യമല്ല മൊഴിയുടെ തുമ്പത്തല്ല പരിപാടിയില്ല ഇല്ല 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 ശ്രീ ശ്രീ പിണങ്ങി പോയിരിക്കുന്നു എന്തിനാണെന്ന് നമുക്ക് ആർക്കും വ്യക്തമല്ല നമുക്കാർക്കും എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിൽ കാണുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നല്ലേ ആ രണ്ട് നമുക്കാർക്കും എന്നാണ് അർത്ഥം അല്ലാതെ നാട്ടുകാർക്കെല്ലാം എന്ന് പറയാൻ ആർക്കും എന്ന് അവതാരക തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ട് നമുക്കാർക്കും മനസ്സിലായില്ല എന്തിനാണ് പിണങ്ങിപ്പോയത് എന്ന് പക്ഷെ നമുക്കൊക്കെ മനസ്സിലായി നേരത്തെ പോവും പോവും എന്നാണ് നമ്മൾ വിചാരിച്ചത് കാരണം ഈ അപമാനവും ഈ പരിഹാസവും ഈ കളിയാക്കലുമൊക്കെ സഹിച്ച് ഏത് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റും ഇനിയിപ്പോൾ എന്തായാലും സമാധാനമായല്ലോ മൂപ്പരും മൂപ്പരുടെ പണിക്ക് പോയി ഇനി അവതാരകയ്ക്കും അപ്പുറത്തിരിക്കുന്ന ആൾക്കും കൂടി ഇഷ്ടംപോലെ സമയമുണ്ട് അങ്ങ് ചർച്ച ചെയ്യാം പിന്നെ ഇടയ്ക്കിടക്ക് ചോദ്യം ചോദിക്കാനുള്ള ബുദ്ധിമുട്ടും അവതാരകർക്കില്ല ഒരു ചോദ്യം ചോദിക്കുക മൂപ്പരങ്ങ് കളമൂത്രം പോലെ പറഞ്ഞോളൂ വേറെ ഇടക്കിടക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ മറ്റേ കക്ഷിയാണല്ലോ അയാളാണ് പോവുകയും ചെയ്തു ഇത് ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ചർച്ച ഗംഭീരാക്കാം നന്ദി നമസ്കാരം